കൊറോണയ്ക്ക് മുമ്പിൽ അങ്ങനെയങ്ങ് തോറ്റുകൊടുക്കാൻ നാം ഭാരതീയർ തയ്യാറല്ല പ്രധാനമന്ത്രി പറയുന്നതുപോലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളാണ് ഒറ്റക്കെട്ടായി ഇവിടെ പ്രതിരോധം തീർക്കുന്നത് ഭാരതത്തിൻ്റെ ഈ നാനാത്വത്തിലെ ഏകത്വം കണ്ട് കൈയടിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളും ഒരൊറ്റ തുള്ളി കൊണ്ട് കോവിഡിനെ കൊന്നൊടുക്കാൻ ശേഷിയുള്ള ഒരു വാക്സിനാണ് ഭാരതത്തിൻ്റെ അണിയറയിൽ ഒരുങ്ങുന്നത് ആ വാക്സിനോടുകൂടി ഈ ലോകം കൊറോണയിൽ നിന്ന് എന്നേക്കുമായി മുക്തി നേടുമെന്ന പ്രത്യാശയിലാണ് നാം കോവിഡിൽ അടിപതറി നിൽക്കുന്ന ലോകരാജ്യങ്ങൾ ഇപ്പോൾ മാതൃകയാക്കുന്നത് ഭാരതത്തെയാണ് പരിമിതമായ സൗകര്യങ്ങൾ പോലും മറ്റു പലർക്കും സ്വപ്നം കാണാനാവാത്ത പ്രതിരോധത്തിൻ്റെ ഉരുക്കുകോട്ടയായി മാറ്റുന്ന നമ്മുടെ ഭാരതത്തെ അതിൽ നാം കേരളീയർക്കാണ് ഏറ്റവും പ്രധാന പങ്ക് സംശയമില്ല കോവിഡിനെ എന്തു വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് പറയുന്ന ലോകരാജ്യങ്ങൾ ആവനാഴിയിലെ അസ്ത്രങ്ങൾ തീർന്ന നിരായുധരായി നിൽക്കുമ്പോൾ ലോകത്തിന് തന്നെ പ്രതീക്ഷയുടെ പുതുനാളമാകുകയാണ് ഒരു തുള്ളിമരുന്ന് കോവിഡ് പത്തൊൻപതിനെ തുരത്താൻ ഹൈദരാബാദിലെ ഭാരത് ബയോടെക് കമ്പനി വികസിപ്പിക്കുന്ന കോറോഫ്ലൂ എന്ന തുള്ളിമരുന്ന് അന്താരാഷ്ട്ര സഹകരണത്തോടെ വികസിപ്പിക്കുന്ന ഈ വാക്സിൻ ഒരു തുള്ളി ഒരൊറ്റ തുള്ളി മൂക്കിൽ ഒഴിച്ചാൽ മതി കോവിഡിനെ കൊല്ലാൻ അത് തന്നെ ധാരാളം എല്ലാ കടമ്പകളും കടന്ന് സെപ്റ്റംബറോടെ ഈ വാക്സിൻ്റെ മനുഷ്യരിലെ പരീക്ഷണം ആരംഭിക്കും അതോടെ പണ്ട് മല പോലെ വന്ന് ഇപ്പോൾ എലി എലിപോലെയായ പല മഹാമാരികളുടെ പട്ടികയിലേക്ക് കോവിഡ് പത്തൊൻപത് എന്ന കൊറോണ വൈറസും എഴുതി ചേർക്കപ്പെടും അമേരിക്കയിലെ വിസ്കോൺസിൻ സർവകലാശാലയിലെ വൈറോളജിസ്റ്റുകളും ഫ്ലൂജൻ എന്ന വാക്സിൻ കമ്പനിയുമായി സഹകരിച്ചാണ് കോറോഫ്ലൂ നിർമ്മാണം ഫ്ലൂജൻ കമ്പനിയുടെ നിലവിലുള്ള ഫ്ലൂ വാക്സിൻ അടിസ്ഥാനമാക്കിയാണ് കോറോ ഫ്ലൂ നിർമ്മിക്കുന്നത് ഇനി ഈ വാക്സിൻ്റെ സവിശേഷതകൾ നോക്കാം ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഒരു പതിപ്പായ എം ടു എസ് ആർ വൈറസാണ് ഫ്ലൂജൻ വാക്സിനിലുള്ളത് മറ്റ് വൈറസുകളുടെ ജീൻ വഹിക്കാൻ ശേഷിയുള്ള വൈറസാണിത് അതിലേക്ക് കോവിഡ് രോഗത്തിൻ്റെ കാരണമായ സാർസ് സി ഒ വി ടു വൈറസിന്റെ ജീൻ കടത്തിവിട്ടാണ് കോറോഫ്ലൂ വാക്സിൻ നിർമ്മിക്കുന്നത് അതോടെ പുതിയ വാക്സിൻ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കും ഇന്ത്യയുടെ അഭിമാനമായ ഭാരത് ബയോടെക് ആയിരിക്കും വാക്സിൻ നിർമ്മിക്കുകയും ക്ലിനിക്കൽ ട്രയലുകൾ നടത്തുകയും ചെയ്യുക മുപ്പത് കോടി ഡോസ് വാക്സിൻ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവ ആഗോളതലത്തിൽ വിതരണം ചെയ്യും പരീക്ഷണത്തിനായി ഫ്ലൂജൻ കമ്പനിയുടെ നിർമ്മാണ സങ്കേതങ്ങൾ ഭാരത് ബയോടെക്കിന് കൈമാറും വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ലബോറട്ടറിയിലായിരിക്കും ഈ വാക്സിൻ മൃഗങ്ങളിൽ പരീക്ഷിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ വാക്സിനിൽ മാറ്റങ്ങൾ വരുത്തും ഇതിനായി മൂന്ന് മുതൽ ആറുമാസം വരെയാണ് വേണ്ടിവരിക ഇതിനുശേഷം ഏതാണ്ട് സെപ്റ്റംബറോടെ വാക്സിൻ മനുഷ്യനിൽ പരീക്ഷിക്കും ഫ്ലൂ വാക്സിനെ പോലെ കോറോ ഫ്ലൂവും മൂക്കിലൂടെയാണ് നൽകുക ശരീരത്തിൽ കുത്തിവെക്കുന്ന വാക്സിനുകളെക്കാൾ ഫലപ്രദമാണ് മൂക്കിലൂടെ നൽകുന്നവ മാത്രമല്ല കോവിഡ് വൈറസ് മൂക്കിലൂടെയാണ് പ്രധാനമായും ശരീരത്തിൽ കടക്കുന്നതെന്നതും കോറോ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു ഈ കൊറോണ കാലം നാം അതിജീവിക്കും സംശയമില്ല ഒറ്റക്കെട്ടായി നിന്ന് അടുത്തത് ഭാരതത്തിൻ്റെ വാക്കാണ് ലോകത്തോടായി ഇനി ഒരിക്കലും ഈ ഭൂലോകത്ത് കോവിഡ് എന്ന മഹാമാരി ഒരൊറ്റ മനുഷ്യജീവനും അപഹരിക്കില്ല എന്ന വാക്ക് ഭാരത് ബയോടെക്കിലൂടെ ഇന്ത്യയുടെ സ്വന്തം കണ്ടുപിടുത്തമായ കോറോ ഫ്ലൂവിലൂടെ അതെ ഭാരതം ലോകത്തിന് മുന്നിൽ മാതൃകയാകുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്